കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അത് മാത്രമല്ല മറ്റു ചില കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന ടെക്സ് അയക്കുകയുണ്ടായി. സോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയുടെ ഒഫീഷ്യൽ പേജിൽ പോയാൽ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതുവരെ നമ്മൾ യാതൊരു രീതിയിലുള്ള ഫേക്ക് ന്യൂസോ ഫേക്ക് റൂമസോ ഒന്നും വിട്ടിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളുടെ ലിസ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിലൊന്നാം സ്ഥാനത്തുള്ളത് ബാർത്തലോമിയോ ഒബച്ചിയാണ്, 15 ഗോളുകളാണ് താരം നേടിയത്. രണ്ടാം സ്ഥാനത്ത് മലയാളി താരമായ സി കെ വിനീത്, മൂന്നാം സ്ഥാനത്ത് ഹ്യൂമേട്ടൻ, നാലാം സ്ഥാനത്ത് മെസ്സി ബൗളി, അഞ്ചാം സ്ഥാനത്ത് ജോർഡൻ മുറ തുടങ്ങിയ താരങ്ങളുമാണ് വരുന്നത്. ഐ എസ് എല്ലിൽ കളിച്ചിട്ടുള്ള മലയാളി താരങ്ങളെ വെച്ചിട്ടുള്ള ഒരു പ്ലേയിങ് ഇലവൻ ആണ് കെ എൽ ഒ പുറത്തുവിട്ടിട്ടുള്ളത്. 11 മലയാളി താരങ്ങളുടെ പേരാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗോൾ കീപ്പറായി സെലക്ട് ചെയ്തിരിക്കുന്ന ടി പി രേനേഷിനെയാണ്. 28 വയസ്സുള്ള കാലിക്കറ്റ് സ്വദേശി, ജംഷദ്പൂർ എഫ് സി, കേരള ബ്ലാസ്റ്റേഴ്സ്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി, ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയ ക്ലബുകൾക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ബാക്കായി റിനോ ആന്റോയാണ്. 33 വയസ്സുള്ള തൃശൂർ സ്വദേശി, ഈസ്റ്റ് ബംഗാൾ, ബംഗളൂരു എഫ് സി, കേരള ബ്ലാസ്റ്റേഴ്സ്, കൊൽക്കത്ത തുടങ്ങിയ ക്ലബുകൾക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ട്. റൈറ്റ് ബാക്കായി സെലക്ട് ചെയ്തിരിക്കുന്നത് പ്രശാന്തിനെയാണ്. 23 വയസ്സുള്ള കോഴിക്കോട് സ്വദേശി, കേരള ബ്ലാസ്റ്റേഴ്സ്, ചെന്നൈ സിറ്റി തുടങ്ങിയ ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. സെന്റർ ബാക്കായി മഷൂർ ഷെരീഫിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 28 വയസ്സുള്ള മലപ്പുറം സ്വദേശി, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടിയും ചെന്നൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട് ഈ താരം. മറ്റൊരു സെന്റർ ബാക്ക് താരം മനസ്സെടുത്തൊടുകയാണ്. 34 വയസ്സുള്ള കൊണ്ടോട്ടി മലപ്പുറം സ്വദേശി, എ ടി കെക്ക് വേണ്ടിയും കെ ബി എഫ് സിക്ക് വേണ്ടിയും ഡൽഹി ഡൈനാമോസിന് വേണ്ടിയും ബൂട്ട് കെട്ടിയ താരം. ലെഫ്റ്റ് മിഡ്ഫീൽഡായി സെലക്ട് ചെയ്തിരിക്കുന്ന ആശിക് കുരുണേനാണ്. 23 വയസ്സുള്ള മലപ്പുറം സ്വദേശി, ബംഗളൂരു എഫ് സിക്ക് വേണ്ടിയും പൂനെ സിറ്റി എഫ് സിക്ക് വേണ്ടിയും ബൂട്ട് കെട്ടിയ താരം. റൈറ്റ് മിഡ്ഫീൽഡിൽ സെലക്ട് ചെയ്തിരിക്കുന്ന രാഹുൽ കെ പി എ ആണ്. 21 വയസ്സുള്ള തൃശൂർ സ്വദേശി, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടിയും ഇന്ത്യൻ ആരോസിന് വേണ്ടിയും ബൂട്ട് കെട്ടിയ താരം. സെൻട്രൽ മിഡ്ഫീൽഡറായി സെലക്ട് ചെയ്തിരിക്കുന്ന സഹൽ അബ്ദുൽ സമദിനെയാണ്. 24 വയസ്സുള്ള മലയാളി താരമാണെങ്കിലും യു എയിലാണ് ഇദ്ദേഹം ജനിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബി ക്ലബിൽ കളിച്ച താരം പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ക്ലബിലേക്ക് ചേരുകയായിരുന്നു. മറ്റൊരു സെന്റർ മിഡ്ഫീൽഡർ താരം അർജുൻ ജയരാജ് ആണ്. 25 വയസ്സുള്ള മലപ്പുറം സ്വദേശി, ഗോകുലം കേരളക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ താരമാണ്. സ്ട്രൈക്കറായി സെലക്ട് ചെയ്തിരിക്കുന്ന വി പി സുയറിനെയാണ്. 28 വയസ്സുള്ള പാലക്കാട് സ്വദേശി, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി, മോഹൻബഗൻ, ഗോകുലം കേരള, ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയ ക്ലബുകൾക്കൊക്കെ വേണ്ടി ബൂട്ട് കെട്ടിയിട്ടുണ്ട്. മറ്റൊരു സ്ട്രൈക്കർ സി കെ വിനീതാണ്. 33 വയസ്സുള്ള കണ്ണൂർ സ്വദേശി, ഈസ്റ്റ് ബംഗാൾ, ജംഷദ്പൂർ, ചെന്നൈ എഫ് സി, കേരള ബ്ലാസ്റ്റേഴ്സ്, ബംഗളൂരു എഫ് സി തുടങ്ങിയ ക്ലബുകൾക്ക് വേണ്ടി ബൂട്ട് കെട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ ലിസ്റ്റിലുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളി താരം ആരാണെന്ന് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ആയി രേഖപ്പെടുത്തുക. ഐ എസ് എല്ലിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എഫ് സി ഗോവയാണ്. എഫ് സി ഗോവ ഒരു സീസണിൽ നേടിയത് 46 ഗോളുകളാണ്. ആദ്യ മൂന്ന് റാങ്കിലും എഫ് സി ഗോവയാണ് ഉള്ളത്. നാലാം റാങ്കിൽ മുംബൈ സിറ്റി, അഞ്ചാം സ്ഥാനത്ത് ബംഗളൂരു എഫ് സി, കേരള ബ്ലാസ്റ്റേഴ്സ് 11 സ്ഥാനത്താണ് വരുന്നത്. കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിലെ വിദേശ താരങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാളാണ് ഫക്യൂണ്ടോ പെരേര. ഈ താരം നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് കുറെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ താരത്തിന് മെയ് 31, 2021 വരെ മാത്രമേ കോൺട്രാക്ട് ഉള്ളൂ. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്ത ആദ്യ വിദേശ താരം ഫക്യൂണ്ടോ പെരേര ആയിരുന്നു. കഴിഞ്ഞ സീസണിൽ 12 അപ്പിയറൻസുകളാണ് താരം നടത്തിയത്. 3 അസിസ്റ്റും 38 ആവറേജ് പാസുകളാണ് ഒരു ഗെയിമിൽ താരത്തിന് നടത്തുവാൻ സാധിച്ചത്. 6 ക്ലിയറൻസ്, 11 ഇന്റർസെപ്ഷൻ, 536 ടച്ചസ്, 457 പാസസുകളാണ് താരം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരിൽ ഒരാളാണ് ഫക്യൂണ്ടോ പെരേര. ഈ താരം ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസണിൽ ഉണ്ടാവുമോ എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ മാർക്കസ് മർഗുലയുടെ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ സീസണിലെ ഒരു താരങ്ങൾക്ക് പോലും കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് എന്നത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആഗ്രഹം ഈ താരത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നത് തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റു ഐ എസ് എൽ ക്ലബുകളും താരത്തെ നോട്ടമിടുവാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ സീസണിൽ തന്നെ എ ടി കെ മോഹൻമകൻ താരത്തെ സ്വന്തമാക്കുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഇനി ബ്ലാസ്റ്റേഴ്സിന് അഥവാ സ്വന്തമാക്കണമെങ്കിൽ തന്നെ മികച്ചൊരു ഓഫർ കൊടുത്താൽ മാത്രമേ ഫക്യൂണ്ടോ പെരേര എന്ന താരത്തെ നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ് ഫ്രം ദിസ് ചാനൽ. ബൈ.